മലയാറ്റൂർ ആറാട്ടുകടവ് ദുർഗാദേവി ക്ഷേത്രത്തിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. തെങ്ങുകൾ മറിച്ചിട്ടു, മതിൽ തകർത്തു. പ്രദേശവാസികളുടെ പ്രതികരണത്തിലേക്ക് ആദ്യം. ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിൽ ഇന്നലെ രാത്രി ഏകദേശം വെളുപ്പംകാലത്താണെന്ന് തോന്നുന്നത് വരികയും ഒരു കുറേ തെങ്ങുകൾ, ചെറിയ തെങ്ങുകളെല്ലാം നശിപ്പിച്ചു. സൗണ്ട് സിസ്റ്റം ഇരുന്നതെല്ലാം തട്ടിമറിച്ചിടും. ഒരു ഒന്ന് രണ്ട് മൂന്ന് ഭാഗത്ത് മതിൽ ഏതാണ്ട് ഒരു 30 മീറ്ററോളം മതിൽ നശിപ്പിക്കുകയുണ്ടായി. പിന്നെ ഗ്രൗണ്ടിലേക്ക് കയറിയിട്ട് ഇരിക്കാനൊരു എല്ലാ തരത്തിലും നാശനഷ്ടങ്ങൾ വരുത്തുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിച്ചത്. ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് 2 ദിവസം അഴിച്ചിട്ടുള്ളൂ. ക്ഷേത്രത്തിലേക്ക് ആന കയറി വളരെ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനവാസ മേഖലയായിട്ട് പോലും ആനയുടെ ശല്യം ഇത്രയും രൂക്ഷമാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇത് വീണ്ടും ശല്യമായി മാറും. ക്ഷേത്രത്തിൽ പുതിയതായിട്ട് പണിത കിണറൊക്കെ ഇടിച്ചു കളയുകയും മതില് പൊളിച്ചിടുകയും തെങ്ങെല്ലാം നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ നാശനഷ്ടമാണ്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ഗൗരവപരമായിട്ട് ഈ കാര്യത്തിൽ ചർച്ച ചെയ്ത് ഇതിനുള്ള ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. കൂടുതൽ വിവരങ്ങളുമായി ജെവിൻ ടുട്ടു ചേർന്നു. ജെവിൻ, കുറച്ച് ദിവസങ്ങളായി ഈ മലയാറ്റൂരിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ഒരു സാന്നിധ്യമുണ്ട്, എന്താണ് ഇന്നലെ സംഭവിച്ചത്? അമ്പിളി, കഴിഞ്ഞ 5 ദിവസം മുൻപാണ് ഒരു കുട്ടിയാന ഈ മലയാറ്റൂർ ഇല്ലിത്തോട് ഭാഗത്ത് കിണറ്റിൽ വീഴുകയും ആനയെ പിന്നീട് രക്ഷിക്കുകയും ചെയ്തത്. ആ ആന വീണ പ്രദേശത്തോട് ചേർന്ന് തന്നെയാണ് മലയാറ്റൂർ ഈ ആറാട്ടുകടവ് ദുർഗാദേവി ക്ഷേത്രമുള്ളത്. അവിടെയാണ് ഇന്ന് പുലർച്ചെ സമയത്ത് ആനകൾ കൂട്ടമായി വന്ന് ഇതുപോലെ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത്. ആ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ചുറ്റുമതിലിന്റെ ഏകദേശം ഒരു 3 ഭാഗം 10-30 മീറ്ററോളം നീളത്തിൽ പൊളിച്ചു എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. ഒപ്പം ഈ അടുത്ത് തന്നെ നിർമ്മിച്ച ക്ഷേത്രത്തിലെ കിണറിന്റെ മതിലും ആന പൊളിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്, അതിനായി അവിടെ ഈ ഉച്ചഭാഷണിയും മറ്റുമൊക്കെ സജ്ജീകരിച്ചിരുന്നു. സ്പീക്കറും മറ്റു സാധനങ്ങളുമൊക്കെ ആന തട്ടിമറിച്ചിട്ടതായി ആളുകൾ പറയുന്നു. തെങ്ങുകൾ ക്ഷേത്രത്തിലെ മുറ്റത്ത് ചെറുതും വലുതുമായ ധാരാളം തെങ്ങുകൾ ഉണ്ടായിരുന്നു. ഈ തെങ്ങുകളും ആനക്കൂട്ടം നശിപ്പിച്ചതായാണ് പറയുന്നത്. ഇന്ന് പുലർച്ചെ ഈ സംഭവം നടന്ന ഇത് ഈ മേഖല എന്ന് പറയുന്നത് ആളുകൾ കാര്യമായി താമസിക്കുന്ന ജനവാസ മേഖലയാണ്. ഇവിടെയാണ് സ്ഥിരമായി ഇപ്പോൾ ആനകൾ ഇങ്ങനെ വരുന്നത്. അന്ന് കഴിഞ്ഞ ദിവസം ഈ കുട്ടിയാന കിണറ്റിൽ വീണപ്പോഴും ആ ഭാഗത്തൊക്കെ ആനകൾ കൂട്ടം കൂട്ടമായി നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും ആന എത്തിയിരിക്കുന്നത്. ഈ നാട്ടുകാർ വലിയൊരു ആശങ്കയിലാണ്. കാരണം രാവിലെ ആളുകൾ പുറത്തിറങ്ങുന്ന സ്ഥലമാണ്, കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ഇടമാണ്. അവിടെയാണ് ഇതുപോലെ വലിയ ആനക്കൂട്ടം എത്തുന്നതും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതും. ഇതിന് വനംവകുപ്പിന്റെ ഒരു ഇടപെടൽ എത്രയും പെട്ടെന്ന് വേണമെന്നാണ് ഈ നാട്ടുകാരുടെ ഒരു ആവശ്യം. ആനകൾ വരുന്നതിനൊരു ശാശ്വത പരിഹാരം വേണം. ഇപ്പോൾ ഈ കാടിനോട് ചേർന്ന് ഈ സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുള്ള ആനകളെ കാട്ടിലേക്ക് തന്നെ ഓടിച്ചു വിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം, വനംവകുപ്പ് വിജിലന്റ് ആവണം എന്ന രീതിയിലാണ് ആ നാട്ടുകാർ പറയുന്നത്. നിലവിൽ എന്തായാലും ഒരു ആനക്കൂട്ടത്തിന്റെ ഒരു ആക്രമണമാണ് ഈ മലയാറ്റൂർ ഈ ക്ഷേത്ര പരിസരത്ത് ഉണ്ടായിരിക്കുന്നത്.